വേദന തിന്നുന്ന ആനയുടെ ബുദ്ധിമുട്ട് കണ്ട് പാപ്പാന്മാരുടെ നെഞ്ച് വിങ്ങിപ്പോയി. കഴിഞ്ഞ കുറച്ചു ദിവസമായി ഇരണ്ട കിട്ടുന്ന മഹാവ്യാധിയിൽ വേദന തിന്നുകയാണ് ഗോപാലനെന്ന ആന. ഭക്ഷണം കഴിക്കുവാനോ വെള്ളം കുടിക്കുവാനോ സമാധാനമായി ഒന്ന് കിടക്കുവാനോ സാധിക്കാതെ ആന കഷ്ടപ്പെടുകയാണ്. ഇരണ്ടക്കെട്ടിൽ തന്നെ മുൻകെട്ടെന്ന ഏറ്റവും അപകടകരമായ അവസ്ഥയാണ് ഇപ്പോൾ ഗോപാലനെന്ന ഈ ആനയ്ക്കുള്ളത്. ഇരണ്ടം അഥവാ ആനപ്പിണ്ടം ആനയുടെ വയറിന്റെ മുൻഭാഗത്തായി കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണിത്. മുൻകെട്ടുണ്ടായാൽ ആന രക്ഷപ്പെടാനുള്ള സാധ്യത 99% ഇല്ലെന്ന് തന്നെ പറയാം. ഒരുപക്ഷെ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആനകളെ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഇന്ത്യയിൽ ഇരണ്ടക്കെട്ട് പോലെയുള്ള മഹാവ്യാധിക്ക് ചികിത്സയില്ലാത്തത് നമ്മുടെ കുറവായി മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. ചികിത്സകൾ പലതും നടത്തിയെങ്കിലും രക്ഷപ്പെടാനുള്ള സാധ്യത കുറഞ്ഞു വരുന്നു. പക്ഷേ പ്രതീക്ഷകൾ കൈവിടാതെ പാപ്പാന്മാരും ആനയെ സ്നേഹിക്കുന്ന കുറച്ചാൾക്കാരും അവന് ചുറ്റുമുണ്ട്. എല്ലായ്പ്പോഴും ഒരു വിവാദ നായകനായിരുന്നു ഗോപാലനെന്ന ഈ ആന. കേരളത്തിന്റെ നിത്യഹരിത വനങ്ങളിൽ ജനിച്ചു വളർന്ന കരിവീരന്മാരുടെയും ആസാമിലെ മഴമേഘക്കാടുകളിലെയും കൊമ്പന്മാർക്ക് പൊതുവെ ഉണ്ടാകാറുള്ള ഇടക്കോൾ അഥവാ ഒരു വർഷത്തിൽ ഒന്നിൽ കൂടുതൽ തവണ കാണാറുള്ള മദപ്പാട് ഇവനുള്ളതിനാൽ ഇവനെ പരിചരിക്കുക ബുദ്ധിമുട്ടായിരുന്നു. ശബരിമല ശ്രീ അയ്യപ്പന്റെ പുണ്യപൂങ്കാവനത്തിൽ ജനിച്ച ഈ ആന 1954 8 വയസ്സുള്ളപ്പോഴാണ് കന്യാകുമാരി ദേവസ്വം ബോർഡിന് കീഴിലുള്ള കുഴിത്തുറ മഹാദേവർ ക്ഷേത്രത്തിൽ എത്തുന്നത്. ക്ഷേത്ര ദേവസ്വം 4500 രൂപ നൽകിയാണ് അന്ന് ഈ ആനയെ ക്ഷേത്രത്തിലേക്ക് വേണ്ടി സ്വന്തമാക്കുന്നത്. 5 ആനകളുണ്ടായിരുന്ന ഈ ദേവസ്വത്തിൽ ഒടുവിൽ അവശേഷിച്ചത് ഗോപാലനെന്ന ഈ ആന മാത്രമായിരുന്നു. തട്ടകക്കാരുടെ പൊന്നോമനയായി വളർന്ന ആനക്കുട്ടി പിന്നീട് നിരവധി എഴുന്നള്ളിപ്പുകളും എടുത്തു. നല്ലൊരു നാടനാനയ്ക്ക് വേണ്ട എല്ലാ ലക്ഷണവും ഒത്തിണങ്ങിയ ഗോപാലൻ ആനപ്രേമികളുടെ കണ്ണിലുണ്ണിയായി വളർന്നു. പക്ഷേ ആനയെ ചൊല്ലി നിരവധി വിവാദങ്ങളുണ്ടായതോടെ ഈ ആനയെ തിരികെ കാട്ടിലേക്ക് കയറ്റിവിടാൻ ഒരു ശ്രമം നടന്നുവെങ്കിലും നാട്ടുകാരുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് ആശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. യഥാസമയം ആനയ്ക്ക് ചികിത്സയ്ക്കും ആഹാരത്തിനും വേണ്ടുന്ന തുകയും പാപ്പാന്മാർക്ക് കൃത്യമായി ശമ്പളവും ലഭിക്കാത്തതിനെ തുടർന്ന് പലപ്പോഴും കുഴിത്തുറ ഗോപാലൻ ഒരു ചർച്ചാ വിഷയമായിരുന്നു. പ്രായം 60 നടവഴികളിലെത്തിയ കുമ്പന് ചികിത്സയിൽ ദേവസ്വം വരുത്തിയ വേഗക്കുറവ് വിമർശനത്തിനിടയാക്കിയിരുന്നു. മനുഷ്യരെ പോലെ ആനകൾക്കും അവർ പ്രായം കടന്നു ചെല്ലുമ്പോൾ അവരുടെ പല്ല് നഷ്ടപ്പെടാറുണ്ട്. അതോടെ കട്ടികൂടിയ ഭക്ഷണങ്ങൾ ചവച്ചു തിന്നാൻ കഴിയാതെ വരികയും അത് ചെറുകുടലിലും വൻകുടലിലും കെട്ടിക്കിടന്ന് ഇരണ്ടക്കെട്ടുന്ന മഹാവ്യാധി ഉണ്ടായി ആനകൾ ചരിയുകയും ചെയ്യും. ഗോപാലനെന്ന ആനയുടെ കാര്യത്തിലും സംഭവിച്ചത് ഇതുതന്നെയാണ്. 2014 സെപ്റ്റംബർ 10 കന്യാകുമാരി ജില്ലയിലെ കുഴിത്തറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ആനയായിരുന്ന ഗോപാലൻ മഹാദേവന്റെ പാദങ്ങളിൽ അഭയം പ്രാപിച്ചു.